എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് യു കെയെ പറ്റിയാണ് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പം അതിനകത്ത് അദ്ദേഹം നല്ല റെസ്പോൺസ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യാം, യു കെയിൽ പഠിക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. അപ്പം യു കെയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പം യു കെ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലമാണോ എന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ ഒരു പക്ഷേ ഹെൽപ്പ് ചെയ്തേക്കാം. മാത്രമല്ല, നിങ്ങളിപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത ആളുകളാണെങ്കിൽ ഈ വീഡിയോ ഡീമോട്ടിവേറ്റ് ചെയ്യാനല്ല, ഇത് ശരിക്കും ഫാക്റ്റാണ്. ഓക്കെ, ഫാക്റ്റ് മാത്രമേ ഞാൻ ഈ വീഡിയോസിൽ പറയാറുള്ളൂ. നിങ്ങൾക്ക് ഈ ഫാക്റ്റുകൾ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ യു കെയിൽ പഠിക്കുന്നതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ആദ്യം സംസാരിക്കാം. അപ്പം യു കെയിൽ ആദ്യത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കൊല്ലം കൊണ്ട് ഒരു മാസ്റ്റർ ഡിഗ്രി നേടാൻ യു കെയിൽ സാധിക്കും. പക്ഷേ ബാക്കിയുള്ള വെസ്റ്റേൺ കൺട്രീസിൽ, ഇപ്പം നമ്മൾ ഈ യു കെയുടെ ഒരു കോമ്പറ്റീറ്റർ, ഈ സ്റ്റഡി അബ്രോഡ് മേഖലയിൽ കോമ്പറ്റീറ്ററായിട്ട് വരുന്ന രണ്ട് കൺട്രീസ് ഒന്നെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡയാണ്. ന്യൂസിലാൻഡിലേക്കൊന്നും അത്ര സ്റ്റുഡൻറ്റ് വോളിയം കുറവായതുകൊണ്ട് നമ്മൾ അതിനെ എടുക്കാൻ പറ്റിയല്ല. മാത്രമല്ല അമേരിക്കയിലേക്കും കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസ് പോകുന്നത് തുലവും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവരുടെ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ കാനഡയാണ്. അപ്പം ഈ രണ്ട് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പം ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾക്കൊരു മാസ്റ്റർ ഡിഗ്രി നേടാൻ യു കെയിൽ അവസരമുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഒരു മാസ്റ്റർ ഡിഗ്രി നേടണമെങ്കിൽ നിങ്ങൾക്ക് വൺ ഇയർ കൊണ്ട് പറ്റില്ല. ടു ഇയറാണ് മിക്ക മാസ്റ്റർ ഡിഗ്രികളുടെയും ഒരു ഡ്യൂറേഷൻ ഈ രണ്ട് കൺട്രീസിലും. പിന്നെ വേറൊരു കാര്യം, ILTS മാൻഡേറ്ററി അല്ല മിക്ക യൂണിവേഴ്സിറ്റികളിലും യു കെയിൽ. അപ്പം ബാക്കി രണ്ട് രാജ്യങ്ങളിൽ ഇപ്പം കൗണ്ടർ പാർട്സ് എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയയും കാനഡയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ രണ്ടും അഡ്മിഷൻ കിട്ടണമെങ്കിൽ മിക്ക സ്ഥലത്തും ILTSന് എക്സംഷൻസ് കിട്ടില്ല. അപ്പോൾ അതൊരു വലിയ ഗുണമാണ് അഡ്മിഷൻ നോക്കുന്നവർക്ക്. പിന്നെ മൂന്നാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റികളുടെ എണ്ണവും അതേപോലെ തന്നെ കോഴ്സുകളുടെ ഓപ്ഷൻസും, ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ കാനഡയിലോ ഇത്രയും കോഴ്സ് ഓപ്ഷൻസോ ഇത്രയും യൂണിവേഴ്സിറ്റി ഓപ്ഷൻസോ ഇല്ല യു കെയിലുള്ളതുപോലെ. യു കെയിൽ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റികളും ആയിരക്കണക്കിന് കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട കണ്ടൻറ്റുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാൻ യു കെയിൽ അവസരമുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിലും കാനഡയിലും അത്രയ്ക്കും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നാലാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേൾഡ് വൈഡ് റെക്കഗ്നൈസ്ഡ് ആണ് ഈ യു കെ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രികൾ. എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും, നിങ്ങൾ വെസ്റ്റേൺ കൺട്രീസിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇതിന് ഈ ഡിഗ്രി അക്സെപ്റ്റഡ് ആണ്. വാല്യൂവിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ഡിഗ്രീസ് ആർ അക്സെപ്റ്റഡ്. നിങ്ങളൊരു മാസ്റ്റർ ഡിഗ്രി ഫ്രം യു കെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് മാസ്റ്റർ ഡിഗ്രി എന്ന് തന്നെ അവർ കൺസിഡർ ചെയ്യും. പിന്നെ വാല്യൂയുടെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ടോപ്പ് 20 to 30 യൂണിവേഴ്സിറ്റീസ് ഇൻ യു കെ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ വാല്യൂ ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ച ഒരു ഡിഗ്രിയുടെ ഒക്കെ വാല്യൂ ഒക്കെ തന്നെയേ ഉള്ളൂ യു കെ എന്ന് പഠിച്ച ഒരു ലോ റാങ്ക് യൂണിവേഴ്സിറ്റി എന്ന് പഠിച്ച ഡിഗ്രിക്ക്. അപ്പോൾ അങ്ങനെയാണ്, അക്സെപ്റ്റഡ് ആണ്, പക്ഷേ വാല്യൂവിൻ്റെ കാര്യം ആപേക്ഷികമാണ്. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് യു കെയിൽ 1 ഇയർ പഠിച്ചാൽ ഇപ്പോൾ 2 ഇയർ സ്റ്റേ ബാക്ക് കിട്ടും. അതേ സമയത്ത് തന്നെ ഓസ്ട്രേലിയയിൽ നിങ്ങൾ 2 ഇയർ ഡ്യൂറേഷനിൽ കുറവുള്ള ഒരു കോഴ്സ് പഠിച്ചാൽ സ്റ്റേ ബാക്കേ ഇല്ല. പക്ഷേ കാനഡയിൽ ഇപ്പോൾ നിങ്ങൾ 1 ഇയർ പഠിച്ചു കഴിഞ്ഞാൽ 1 ഇയർ സ്റ്റേ ബാക്ക് ഉള്ളൂ. അതൊരു വലിയ ഗുണമാണ്. പിന്നെ മാസ്റ്റർ ഡിഗ്രി കിട്ടും എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അതായത് നിങ്ങൾ ഇപ്പം കാനഡയിൽ കമ്പയർ ചെയ്യുമ്പം, കാനഡയിൽ മാസ്റ്റേഴ്സ് അഡ്മിഷൻസ് വളരെ ടഫാണ്. ഇപ്പം നിങ്ങൾ 3 കൊല്ലം ഡിഗ്രീസ് വെച്ചിട്ട് നിങ്ങൾ കാനഡയിൽ അഡ്മിഷൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കിട്ടില്ല. അതേസമയത്ത് യു കെയിൽ മാസ്റ്റർ ഡിഗ്രികൾ അഡ്മിഷൻ കിട്ടും. മാത്രമല്ല നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലപ്പം ഈ 3 കൊല്ലം ഡിഗ്രി കഴിഞ്ഞവർ കാനഡയിൽ പോകുമ്പം എപ്പോഴും ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റുകളോ ഗ്രാജുവേറ്റ് ഡിപ്ലോമകളോ ഒക്കെ ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പം അതൊരു മാസ്റ്റർ ഡിഗ്രിയുടെ അത്രയും വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് അതിൻ്റെ ഒരു ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻസിൻ്റെ കാര്യമാണ്. അഡ്മിഷൻസ് യു കെയിൽ കുറേയും കൂടെ എളുപ്പമാണ്. ഓസ്ട്രേലിയയിലും കാനഡയിലും അവർ അഡ്മിഷൻസ് അത്ര വലിയൊരു ഈസി ആയിട്ടുള്ള പ്രോസസ്സ് അല്ല. പിന്നെ ഗ്യാപ്പുള്ള ആളുകൾക്ക് യു കെ ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം. കാരണം ബാച്ചലർ ഡിഗ്രി ഇല്ല, മാസ്റ്റർ ഡിഗ്രിയിൽ 10 കൊല്ലം വരെ ഗ്യാപ്പൊന്നും അത്ര വലിയ ഇഷ്യൂ അല്ല. പക്ഷേ ഓസ്ട്രേലിയയിലും കാനഡയിലും നമ്മൾ ഒരു അഡ്മിഷൻസ് നോക്കുമ്പം 10 കൊല്ലം ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻസിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് യു കെയിൽ പഠിച്ചാൽ ഉള്ള കുറേ അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജിൻ്റെ സൈഡിലേക്ക് പോവാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം, ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിങ്ങളെ യു കെയിൽ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം, യു കെയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൽഡ് മൈഗ്രേഷൻ പ്രോഗ്രാം ഇല്ല എന്നുള്ളതാണ്.
അപ്പം നിങ്ങൾ ഓസ്ട്രേലിയയിലോ കാനഡയിലോ നിങ്ങളിപ്പം ഒരു എംപ്ലോയറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ യു കെയിൽ നിങ്ങൾ സോറി ഓസ്ട്രേലിയയിലോ കാനഡയിലോ പഠിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് പി ആർ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിനുള്ള പാത്വേസ് ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം യു കെയിൽ നിങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യണം എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങളെ പി എസ് ഡബ്ല്യു പോസ്റ്റ് ഡി വർക്ക് പെർമിറ്റിൻ്റെ സമയം കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു എംപ്ലോയറിൻ്റെ മേഴ്സിയിൽ ടയർ ടു വിസ സ്പോൺസർഷിപ്പിലേക്ക് കയറി കഴിഞ്ഞ ശേഷം അതിലൊരു 5 കൊല്ലം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പി ആർ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനുള്ള ടൈം ഡ്യൂറേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കാനഡ മച്ച് ബെറ്ററാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു കെ അതിലേക്ക് ആ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ യു കെ താഴോട്ട് പോവാണ്. ഇത്രയും അഡ്വാൻറ്റേജസ് പറഞ്ഞെങ്കിലും ഈ ഒരു ഡിസഡ്വാൻറ്റേജിൻ്റെ പേരിൽ തന്നെ യു കെയിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൂ. ഓക്കെ, ഒരു സ്റ്റുഡൻറ്റ് സെറ്റിൽ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റ്, അപ്പോൾ പഠിക്കാൻ മാത്രമാണെങ്കിൽ അത് ഓക്കെയാണ്, പക്ഷേ സെറ്റിൽ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ കാനഡയിലാണെങ്കിൽ നിങ്ങൾ എന്ത് കോഴ്സ് പഠിച്ചാലും നിങ്ങൾക്ക് ഒരു സെറ്റിൽമെൻറ് പാത്വേ അല്ലെങ്കിൽ സ്കിൽഡ് ഇമിഗ്രേഷൻ പാത്വേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു എംപ്ലോയറിൻ്റെ മേഴ്സിയിലല്ല, എംപ്ലോയർ നിങ്ങളെ ഇപ്പം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ടയർ ടു വിസ സ്പോൺസർഷിപ്പ് പോലെ കാനഡയിലെ LMIA വിസ സ്പോൺസർഷിപ്പ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് പി ആർ കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് യു കെയുടെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കാനഡയിലെ ഓസ്ട്രേലിയയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ പോപ്പുലേഷൻ സൈസ് വളരെ കുറവാണ് കമ്പയർഡ് ടു യു കെ കുറേ കൂടെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കുറേ 6 കോടിയുടെ മേലെ ആളുകൾ ഒരു ചെറിയ സ്ഥലത്ത് താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. നല്ല ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പോപ്പുലേഷൻ ഗ്രോത്ത് കുറേയും കൂടെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് കാനഡയ്ക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കോ തന്നെയായിരിക്കും. യു കെ കുറേയും കൂടെ ക്രൗഡഡ് ആയി വരുന്നു, അപ്പോൾ അതൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ കോമ്പറ്റീഷൻ കുറേയും കൂടെ ഹൈ ആയിരിക്കും യു കെയിൽ. ഓക്കെ, അതായത് പോപ്പുലേഷൻ ഗ്രോ ചെയ്യാനുള്ള റൂം കുറവായതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഒരു കോമ്പറ്റീഷൻ ഹൈ ആണ്. മാത്രമല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസ് പോകുന്നത് യു കെയിലേക്ക് ഈ ഒരു കഴിഞ്ഞ 1 കൊല്ലം 2 കൊല്ലമായിട്ട് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോമ്പറ്റീഷനും അത്ര തന്നെയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ യു കെയിൽ പഠിക്കുന്നതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ യു കെ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ആപേക്ഷികമായ കാര്യമാണ്, ഓരോരുത്തർക്കും ഓരോ ഫീലിംഗ് ആണ്. പക്ഷേ നിങ്ങൾ ലോകത്തിലെ പല ഇൻഡെക്സുകളും ലിവബിൾ സിറ്റീസ് അല്ലെങ്കിൽ പീസ് ഇൻഡെക്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു കെ അതിലൊന്നും അങ്ങനെ മേലേക്ക് വരുന്നില്ല എന്ന് പറയാം. പക്ഷേ ആദ്യ 10 മിക്കവാറും ഓസ്ട്രേലിയൻ കാനഡിയൻ സിറ്റീസും പിന്നെ രാജ്യങ്ങളും പീസ് ഇൻഡെക്സ് പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ലൈഫ് എക്സ്പെക്റ്റൻസി മുതലായുള്ള മിക്ക ലിസ്റ്റുകളിലും ഈ 2 കൺട്രീസും ഉണ്ടെങ്കിലും യു കെ ഇല്ല എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഞാൻ യു കെക്ക് എതിരൊന്നുമല്ല, ഞാനിങ്ങനെ എഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു എന്ന് വിചാരിച്ചോട്ട് ഇത് മോശം കൺട്രി ഒന്നുമല്ല. പക്ഷേ കമ്പയർഡ് ടു ദീസ് കൺട്രീസ് കുറച്ചും കൂടെ ഒരു മറ്റേ എന്താ പറയുക ഈ ഒരു ഇൻഡെക്സുകളിലൊന്നും അങ്ങനെ യു കെ വരാറില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതായത് ആക്ച്വലി സേഫസ്റ്റ് കൺട്രി അല്ലെങ്കിൽ പീസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഹൈ ഇൻകം എവിടേക്കാണ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയും കൂടെ കാനഡയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയോ അതിലൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അത് ഞാൻ പറയുന്നതല്ല, അത് ബേസ്ഡ് ഓൺ എന്താ പറയുക സർവേസിൻ്റെയൊക്കെ ബേസിലാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ ഇപ്പം നിങ്ങൾ കാനഡയായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിനകത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കാനഡയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മിക്കവാറും ഗ്രാജുവേറ്റ് ഡിപ്ലോമകളോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റുകളോ ആയിരിക്കാം. പക്ഷേ യു കെയിൽ മാസ്റ്റർ ഡിഗ്രികളാണ്. പക്ഷേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഒരു കഴിഞ്ഞ 2-3 കൊല്ലം ഒരു 4 കൊല്ലത്തിനുള്ളോ അല്ലെങ്കിൽ 1-2 കൊല്ലത്തിനുള്ളോ നിങ്ങൾ യു കെയിലും കാനഡയിലും പോയ സ്റ്റുഡൻസിൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവരുടെ ഫ്രണ്ട്സ് കാനഡയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി അവിടെ ജോബും പി ആറും ആയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ യു കെയിൽ ഇപ്പോഴും അവർ അൺസേർട്ടൺ ആയിട്ടുള്ളൊരു ഫ്യൂച്ചറിലാണ് നിൽക്കുന്നത്. കാരണം ഒരു ടയർ ടു വിസ സ്പോൺസർഷിപ്പ് കിട്ടിയോ അല്ലെങ്കിൽ കിട്ടും അല്ലെങ്കിൽ പി ആർ കുറേ കാലമെടുക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിഗ്രിയുടെ വാല്യൂ ഡിഗ്രി നോക്കുകയാണെങ്കിൽ യു കെ ഓൾറെഡി ആണ്. പക്ഷേ നിങ്ങളൊരു സെറ്റിൽമെൻറ്റ് ഓപ്ഷൻസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാനഡയോ ഓസ്ട്രേലിയോ ആയിരിക്കാം. പിന്നെ യു കെ ഈസ് നോട്ട് ഫോർ എവ്രി വൺ, അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. യു കെയിലെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോഴ്സുകൾക്കും സാധ്യത കുറവാണ്. അതായത് എല്ലാ കോഴ്സുകൾക്കും അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷേ ഇപ്പം കാനഡയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും 2 ഇയർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3 ഇയർ സ്റ്റേ ബാക്കും അവിടെ ഏതെങ്കിലും ഒരു പാത്വേ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുണ്ടാവും. അതായത് കാനഡയിൽ പോയ ഒരു സ്റ്റുഡൻറ്റിന് നിങ്ങൾക്ക് കാനഡയിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരുന്നത് ഒരു 99% ഇല്ല.
ഒരു 99% സ്റ്റുഡൻസിനും ഒരു വിത്തിൻ ഒരു നെക്സ്റ്റ് 3 to 4 ഇയേഴ്സിനുള്ളിൽ അവർക്ക് അവിടെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. അത് ഞാൻ കുറേ കാലമായിട്ട് ഈ ഒരു ഫീൽഡിൽ ആളുകളെ കാണുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. യു കെയിൽ പോയ പലരും തിരിച്ച് പല കൺട്രീസിലേക്കും അല്ലെങ്കിൽ അവിടുന്ന് റീലൊക്കേറ്റ് ചെയ്തതും അല്ലെങ്കിൽ ഗൾഫിലേക്കൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു, ചിലർ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു, അങ്ങനെയൊക്കെ അവസ്ഥകളുണ്ട്. അപ്പോൾ പക്ഷേ കാനഡയിൽ പോയ സ്റ്റുഡൻസ് ഒരിക്കലും തന്നെ അവിടുന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റാതെ മൂവ് ചെയ്ത ഒരു അവസ്ഥ വളരെ ചുരുക്കമാണ്. എക്സെപ്ഷണൽ കേസസ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വളരെ ചുരുക്കമാണ്. പിന്നെ ഓസ്ട്രേലിയയുടെ കാര്യം എടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നേ ഉള്ളൂ, ഓസ്ട്രേലിയയിലും എല്ലാ കോഴ്സുകളും പഠിക്കാൻ ഓസ്ട്രേലിയയ്ക്ക് വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഇവിടെ സ്കിൽഡ് ലിസ്റ്റിലുള്ള ഒക്യുപ്പേഷൻസ് പഠിക്കാൻ വന്നാൽ മാത്രമേ യു കെ പോലെ തന്നെ ഓസ്ട്രേലിയയിലും കാര്യമുള്ളൂ. പക്ഷേ കാനഡ അങ്ങനെയല്ല, എന്തിനും കാനഡ ഓൾറെഡിയാണ്. എല്ലാ ഇമിഗ്രൻസിനെയും എല്ലാ സ്റ്റുഡൻസിനെയും ഏത് സ്കില്ലുള്ള ആളെയും അവർ അബ്സോർബ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ബാക്കിയുള്ള കൺട്രീസ് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഈ ഒരു പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ സെറ്റിൽമെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ പഠിച്ച് അവിടെ നിന്ന് തിരിച്ചു പോരാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ഈ ഒരു വീഡിയോ വലിയ ഹെൽപ്ഫുൾ ആവില്ല. പക്ഷേ നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥിരമായിട്ടൊരു കൺട്രിയിൽ നിൽക്കണം എന്നുള്ള ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ ഹെൽപ്പാവാനും സാധ്യതയുണ്ട്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.